ഇനി ഒരു കഥ കൂടി പറയാം, കേൾക്കാൻ തയ്യാറായിക്കോളൂ. കുറേ നാളായി ആ തെമ്മാടി തങ്കുവിനെ പിടിക്കാൻ നടക്കുന്നു. പല പ്രാവശ്യം അവനെന്നെ പിടിക്കാൻ നോക്കിയതാ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടു മാത്രം അപ്പോഴൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്നാണാവോ അവന്റെ വായിൽ? ഓ, അത് ഓർക്കുമ്പോൾ അയ്യോ, അവൻ വന്നെന്ന് തോന്നുന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഇവന്റെ വായിൽ പെട്ടത് തന്നെ. ഇവിടെ ഒളിക്കാനൊരു സ്ഥലവും കാണുന്നില്ലല്ലോ. എങ്ങനെയാ പുറത്തിറങ്ങ? നിനക്കറിയോ, ആ തങ്കു എന്നെ തന്നെ നോക്കി നടക്കുകയാണ്. ഭാഗ്യത്തിനാ ഇന്നലെ രാത്രി ഞാൻ അവന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ, അവൻ എന്നെയും നോട്ടമിട്ടിട്ടുണ്ട്. അന്ന് ഞാൻ കൊല്ലിമലയിൽ കേരറ്റ് പറിക്കാൻ പോയപ്പോൾ അവൻ എന്നെ ഓടിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവനുണ്ടോ എന്നോട് മത്സരിച്ച് ജയിക്കുന്നു. ശരിയാ, നിന്നെ പോലെ ഓടാൻ കഴിയുമായിരുന്നെങ്കിൽ. നിനക്ക് പറക്കാമല്ലോ. നല്ല കാര്യം, രണ്ടടി പറക്കുമ്പോഴേക്കും ഞാൻ തളർന്നു വീഴും. അത് പിന്നെ തടി കൊഴുത്തിട്ട കിട്ടിയതൊക്കെ വെട്ടി വിഴുങ്ങിക്കോ. ഒന്ന് പോടാ, തീറ്റ കാര്യത്തിൽ നിന്നെ ജയിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ആ, അതൊക്കെ പോട്ടെ. നമുക്ക് ആ തങ്കുവിന്റെ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. അതിനെന്താ ഒരു വഴി? അതിനിപ്പോ ഞാൻ ആലോചിച്ചിട്ടൊന്നും ഒരു വഴിയും കാണുന്നില്ല. നല്ല കാര്യം, നിനക്കതിനെവിടെ ആലോചിക്കാൻ ബുദ്ധി? നീ ഒരു മണ്ട ശിരോമണിയല്ലേ? അത് നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതാ. എന്നാ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണാവോ? അതൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അവനെ സിംഹമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സിംഹം അവനെ കറുമുറ കറുമുറ തിന്നും. അതെങ്ങനെ? അതൊക്കെ നീ നോക്കിക്കോ. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി.
കളിപ്പിക്കുന്നു. ഇറങ്ങി വാട, നീ എന്നെ അധികം കളിപ്പിക്കരുത്. നിക്കടാ അവിടെ, ഇറങ്ങി വാടാ വേഗം. തങ്കു, നീ എന്നെ എന്തായാലും പിടിക്കും. നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരുപാട് കോഴികളുള്ള സ്ഥലം കാണിച്ചു തരാം. നിന്റെ കുസൃതിയൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദക്ക് ഇറങ്ങി വന്നോ. സത്യമായിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഉണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിട്ടാൽ മതി, അല്ലെങ്കിൽ നീ എന്നെ കൊന്നു തിന്നോ. ശരി, സമ്മതിച്ചിരിക്കുന്നു. എവിടെയാണത്? ഞാൻ കാണിച്ചു തരാം. നീ എന്റെ കൂടെ പോന്നാ മതി. അവിടെ എത്തിയാൽ പിന്നെ നിനക്ക് ഒരുപാട് കാലം കോഴിയെ തിന്നാം. എന്നെ തിന്നാൽ നിനക്ക് ഒരു ദിവസത്തെ വിശപ്പല്ലേ മാറൂ. എന്നാ വേഗം ഇറങ്ങി വാ, എനിക്ക് വിശന്നിട്ട് വയ്യ. എടാ ബീകിരി, നീ എങ്ങാനും എന്നെ പറ്റിച്ചാൽ കടിച്ചു കീറിഞ്ഞാൽ. ഇല്ല തങ്കു, എന്നെ വിടൂ. സത്യമായിട്ടും ഞാൻ നിന്നെ പറ്റിക്കില്ല. ശരി, നടക്ക വേഗം. നോക്കൂ തങ്കു, പൂവൻ നിന്നെ പേടിച്ചിട്ട് ഇപ്പോൾ കോഴികളുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കുകയാ. ആ ഗുഹക്കകത്ത് നിറയെ കോഴികളാ. പൂവൻ, നീ വരുന്നുണ്ടോ എന്ന് നോക്കുക. നിന്നെ ഞാൻ കാണിച്ചു തരാമെടാ. ചെല്ലി ചെല്ലി, ഞാനും കൂടെ വരാം.